أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أما بعد മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവർക്കും റാഹത്തല്ലേ ഞങ്ങൾ ഫിഖ ആണ് ഇന്ന് ഓതുന്നത് എല്ലാവരും ഫിഖ് കിതാബ് ഓദീനല്ലേ നമ്മൾ ഇന്നത്തെ ദിവസം ഓതുന്ന കിതാബ് ഏതാണ് ഫിഖ് അപ്പോൾ ഫിഖഹിൻ്റെ രണ്ട് പാഠം ഞങ്ങൾ പഠിച്ചു ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ സംസ്കരിക്കാനും എടുക്കാനും പഠിപ്പിക്കുന്ന കിതാബാണ് അപ്പോൾ രണ്ട് പാഠം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ പാഠം രണ്ട് പാഠത്തിന് കഴിഞ്ഞ രണ്ട് പാഠത്തിനെക്കാളും കൂടുതൽ പഠിക്കേണ്ട ഒരു പാഠമാണ് കാരണം എന്തേ ആ പാഠത്തിന്റെ ഹെഡിങ് വായിച്ചിട്ടില്ല നിങ്ങൾ ഫുറൂൽ ഉലൂഇ ഉദൂഇന്റെ ഫർലുകൾ ഫർലുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ കഴിഞ്ഞ പാടത്തിൽ അത് ചെയ്തേ പറ്റൂ അത് ഒരിക്കലും വിടാൻ പാടില്ല വിട്ടാൽ അത് ശരിയല്ല ആ ചെയ്യുന്ന കാര്യം ഉതൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉതൂ എടുക്കുന്നു ഉതൂ എടുക്കുമ്പോൾ മുഖം കഴുകൽ എന്താണ് ഉളു ഇൻ്റെ ഫർലാണ് മുഖം കഴുകൽ ഉലോയിൻ്റെ ഫർല് അപ്പം മുഖം കഴുകൽ ഒഴിവാക്കി ഒരാൾ മുഖം കഴുകിയില്ല എന്നാൽ ഉലു ശരിയാവോ ഇല്ല അതാണ് ഫർദ് ചെയ്താൽ അതാണ് ആ ചെയ്യുന്ന കാര്യം സഹിയാകും ഇനി ചെയ്തില്ല അത് ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം സഹിഹ് അല്ല അപ്പം ഉദു എടുക്കുമ്പോൾ ഫർലുകളും ഷർത്തുകളും പാലിക്കൽ നിർബന്ധമാണ് അപ്പൊ ആ ഫറുദുകളാണ് ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചോണ്ടുള്ളത് അതിലിപ്പോ രണ്ട് പാഠം എന്താക്കി കഴിഞ്ഞു മൂന്നാമത്തെ പാഠമായ ഫുറുദുൽ ഉദൂ ഇരി കുറച്ച് ഭാഗം ഞങ്ങൾ കഴിഞ്ഞ പാഠം എടുത്തി കഴിഞ്ഞ ഭാഗത്ത് അത് രണ്ട് ഫറുതുകൾ നിങ്ങളെ പഠിപ്പിച്ചു കുറച്ച് വലിയ ഫറുദുകൾ അതായത് മനസ്സിലാക്കാൻ വലുത് ഉദോ ഓർമ്മയാക്കിയാൽ എളുപ്പം ഉദോ ഇനെ ഓർമ്മയാക്കുന്ന നിങ്ങൾ ഈ പാഠമെങ്കിൽ പാഠം ഓതുമ്പോൾ നിങ്ങൾ വുളു എടുക്കുന്നില്ലേ നിങ്ങൾ വുളു എടുക്കലില്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ ആ വുളു ഉലുവെടുക്കലിന് ഓർമ്മക്കണം ഈ പാഠം ഓതുമ്പോൾ അപ്പൊ എന്താവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഒന്നാമത്തെ ഒന്നാമത്തെന്ത് പറഞ്ഞു നീയത്ത് എങ്ങനെയാണ് നീയത്ത് എല്ലാവരും നീയത്ത് പഠിച്ചിരുന്നല്ലേ എങ്ങനെയാണ് നീയത്ത് നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് ഉളു ഇൻ്റെ ഫർല് ഉളു ഇന്റെ നീയത്ത് അപ്പൊ ഒരു ഫർല് പഠിച്ചു രണ്ടാമത്തേത് മുഖം കഴുകുക നിങ്ങൾ മുഖത്തിന് കഴിഞ്ഞ പാഠത്തിൽ കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ ആ ഭാഗം മുഴുവനും കഴുകുക ഈ മുഖം കഴുകുമ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് മുഖത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുക്കുമ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് എന്നാണ് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ചത് എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം എന്താണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത് മൂന്നാമത്തെ ഉദോ ഇൻ്റെ കൈ രണ്ടും മുട്ടോട് കൂടി കഴുകുക ഈ രണ്ട് കൈ ഇവിടം വരെ കൈ കാണുന്നുണ്ടല്ലോ എല്ലാവരും കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് കൈ ഈ കൈനെ മുട്ടോട് കൂടിയതാണ് മുട്ട് മുട്ടോടു കൂടി ഇവിടം വരെ കഴുകണം വെള്ളം ഇങ്ങനെ എടുത്ത് കോരിങ്ങനെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇവിടം വരെ വെള്ളം വരും അല്ലെങ്കിൽ ടാപ്പിലൊക്കെ ഇങ്ങനെ കൈ കാണിച്ചാൽ വെള്ളം ഇങ്ങനെന്താകും ഒഴുകിയിട്ട് പോകും അങ്ങനെ കഴുകൽ ഉലു ഇന്റെ ഫർലാണ് അതെല്ലാരും കറക്റ്റ് ചെയ്യണം ഇങ്ങനെ ഉത് ഉതെടുക്കുമ്പോ ഒക്കെ ഒരു പകുതി കഴുകി അല്ലെങ്കിൽ ഉടം വരെ കഴുകി മതിയാവില്ല ഈ ലാസ്റ്റ് വരെ എന്താക്കണം ഇത്രയും കഴുകണം അത് ഉലോ ഇന്റെ ഫർലാണ് അതിൽ ഒരു കുറവ് വരുത്താൻ പാടില്ല അടുത്തതെന്താണ് പടത്തിലേക്ക് താപ് നോക്കി ഒരുക്ക നാലാമത്തത് തലയിൽ നിന്ന് അല്പം തടവുക തലയിൽ നിന്ന് അല്പം തടവുക തല എന്ന് പറഞ്ഞാൽ ഏതാ മുടിയുള്ള സ്ഥലം മുടി എവിടെയെല്ലാം ഉണ്ട് അതാണ് അപ്പൊ മുടി ഇങ്ങനെ നേരിട്ട് ഇവിടെ വന്ന ഇത് തലാണോ അല്ല ഇപ്പൊ ചില ആൾക്കാർ മുടി ഇത്ര നീളം ഉണ്ടാവും ആ മുടി വന്നിട്ട് ഇവിടെ എത്തിനി അപ്പൊ മുടി ഊടെത്തിയത് കൊണ്ട് ആ മുടീനിങ്ങനെ തടങ്കിയാൽ എന്താവും ശരിയാവും ഏത് മുടി ഈ തലയിലുള്ള ഊടുള്ള സ്ഥലത്ത് അതേസമയത്ത് ഇങ്ങനെ ഊടെ ഇറങ്ങി വന്നിട്ട് അതിന്റെ കൊടി ഇങ്ങനെ തടങ്കി എന്താവില്ല അത് ശരിയാവില്ല തല തടവണ്പക്ക് തലയിലുള്ള മുടി തടയണം ഇനി തലയിൽ മുടിയില്ല ഒരാള് ആ സ്ഥലം ഇങ്ങനെ തടങ്കിയാ മതി അതാണ് തല തടവുക തലയിൽ നിന്ന് അല്പം തടവുക അപ്പം തലയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് കൈ കൊടഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പം തല തടവുമ്പോക്കു ഒരു മുടി ഇങ്ങനെ നനഞ്ഞാലും ഫറു കിട്ടും ഫറു ശരിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ തടകണ്ടി വരികയോ ഇപ്പോൾ തന്നെ പഠിക്കണത് ഞങ്ങൾ ഈ കാണുന്ന ഈ ജാഗ തൊപ്പി വെക്കുന്ന ജാഗില്ലേ ഈ തൊപ്പി വെക്കുന്ന ജാഗ അപ്പം കൈ ഇങ്ങനെ ചണ്ടിയാക്കിയിട്ട് തല തടവും പൊക്കൂ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇടത്ത ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് വലത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കണം കൈനെ ഇങ്ങനെ ഒന്നുകൊടുക്കുമ്പോൾ തൊപ്പി ഇരിക്കില്ല അല്ലേ എന്നെ തൊപ്പി ഉണ്ടെങ്കിൽ കുറച്ച് ബതിയൊക്കെ ആക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ കാണുന്ന ജാഗിൽ ഇങ്ങനെ ആക്കണം എതിരിലുള്ള മുടി ഉണ്ടല്ലേ നേരെ മീത്തയുള്ള ആ സ്ഥലത്തിങ്ങനെ എടുത്ത കൈ സൈഡിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ തടവണം അതാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അതന്നെ ഞാൻ ആദ്യത്താക്കണം അല്ല ഞങ്ങൾ വരക്കൂ ഇങ്ങനെ ഇങ്ങനെ ഒരു വേർലോ കൊണ്ട് ഇങ്ങനെ 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 ആക്കും അത് മതി പക്ഷെ ഞങ്ങൾ അങ്ങനെ ആക്കുമ്പോയല്ലേ ഞങ്ങൾ ഇങ്ങനെ ആക്കുന്നു ഇത് എന്നെ പഠിക്കണം അവാ അപ്പൊ നാലാമത്തെ ബുധു ഇന്റെ ഫർദ് തലയിൽ നിന്ന് അല്പം തടവുക മനസ്സിലായല്ലോ കിതാബിൽ കാണുന്നുണ്ടാ കിതാബ് നോക്കണം എല്ലാരും ആ തലയിൽ നിന്ന് അല്പം തടവുക തലയിൽ നിന്ന് കുറച്ച് തടവുക പിന്നെ പിന്നെ അഞ്ചാമത്തത് കാൽ രണ്ടും ഞെരിയാണിയോടു കൂടി കഴുകുക കാൽ രണ്ടും ഞെരിയാണിയോട് കൂടി കഴുകുക കാല് നമ്മളെ കാലറിയില്ല ആ കാലിൻ്റെ താതെ ഒരു ഗണ്ടുണ്ട് കൈക്കുള്ള ഗണ്ട് പോലെ കാളുക്കും ഒരു ഗണ്ടുണ്ടോ ആ എന്ത് ഗണ്ടാണെന്ത് ഞെരിയാണിന്നില്ലെങ്കിൽ മലയാളത്തിൽ ഞെരിയാണി ചെന്ന ആ ആ ഞങ്ങളെ കാളിങ്ങനെ വെക്കുമ്പോക്കോ കാളിങ്ങനെ വെക്കുമ്പോ കൂടെ ഒരു ഗണ്ടില്ലേ ആ ഗണ്ട് തൊട്ടിട്ട് നോക്കിയില്ല എല്ലാരും ആ എന്ത് ആ ആ ഗണ്ടാണ് കാണുന്നല്ലേ ആ നോക്കി നോക്കി ആ ഗണ്ടാണ് എന്ത് ഞെരിയാണി ആ ഞെരിയാണിൻ്റെ അടുത്തോളം കാലിന് കഴുകണം അതെന്താണ് ഉളു ഇന്റെ ഫറാണ് മനസ്സിലായല്ലോ അഞ്ചാമത്തെ ഉളുവിൻ്റെ ഫറു മനസ്സിലായല്ലോ ഉദെടുത്തോണ്ട് ഞങ്ങൾ വന്നോണ്ടു ആദ്യം ഇങ്ങനെ മീട് കഴുകുമ്പോൾ നെയ്യത്ത് വെച്ച് മീട് കഴുകി പിന്നെ കൈ കഴുകി രണ്ട് കൈയും കഴുകി പിന്നെ തലയിൽ നിന്ന് കുറച്ചും തടവി പിന്നെ കാല് കഴുകണം ആ ഞങ്ങൾ ചെവി തടവലുണ്ടല്ലോ അത് സുന്നത്താണ് അത് ഞങ്ങൾക്ക് പിന്നെ പഠിപ്പിക്കും കാലുണ്ടല്ലോ കാൽ രണ്ടും ഞെരിയാണിയോട് കൂടി ആ ഗണ്ട് നമ്മളെ കാലിൽ ആ ഗണ്ട് തോളം കറക്റ്റ് ചണ്ടിയാവണം എതിർക്കിങ്ങനെ തണ്ണി വീത്തിയങ്കിൽ മതിയാവില്ല ഇങ്ങനെ കാളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തണ്ണി ബീത്തുന്നല്ലേ ബീത്തുമ്പോക്ക് എതിർക്ക് മാത്രം ബീത്തി മതി അല്ല കാളുടെ കാളിന്റെ ബതിയെന്നുണ്ടല്ലോ ഇങ്ങനെ കാള് വെക്കുമ്പോൾ ഈ ജാഗ ഈ ജാഗ ഉണ്ടല്ലേ ഈ ജാഗക്ക് തണ്ണി ബതി എന്നിങ്ങനെ ബീത്തണം അപ്പോ ഒന്നായി ഫോർ അഞ്ചാമത്തേത് ശരിയായി ഇനിയിപ്പൊ അടുത്ത ഫറൽ എന്ത് നോക്കാം നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കുന്നുണ്ടല്ലോ എല്ലാവരും ആ അടുത്ത ഫറലിലേക്ക് നമുക്ക് അടുത്തത് നോക്ക അടുത്ത പേജിലേക്ക് നോക്കുന്നുണ്ട് എല്ലാവരും ആ ആറാമത്തത് ആറാമത്തെ ഒലോവിന്റെ ഫറൽ എത്ര എന്ന് പറഞ്ഞ ഫസ്റ്റിൽ തന്നെ ഒലോ ഇൻ്റെ ആറാകുന്നു എന്ന് പറഞ്ഞ ഫസ്റ്റിലെ പൈസ തന്നെ ഇല്ലേ അപ്പൊ ആറാമത്തേപ്പൊ ഞങ്ങൾ പഠിക്കുന്നത് തർത്തീബ് അഥവാ ക്രമപ്രകാരം ചെയ്യുക ഞങ്ങൾ മലയാളം നല്ലവണ്ണം പഠിക്കണം ഈ ബാ ഈ കിതാബ് ഞങ്ങൾ ഓദിക്കൊണ്ടേ ഏത് ഭാഷയിൽ മലയാളത്തിൽ അപ്പൊ ഈ മലയാളത്തിൽ ചെല്ലുന്നത് ഞങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്തിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് തർത്തീപ് എന്നല്ലെങ്കിൽ അറബി അതിൻ്റെ അർത്ഥാണെന്ത് ക്രമപ്രകാരം ചെയ്യുക ആ ക്രമപ്രകാരം ചെയ്യുക എന്നല്ലെങ്കിൽ എന്നിട്ട് അത് മലയാളിലെ അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക ഒന്നായാലും പിന്നെ ഒന്നു ഇപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നീത്ത് വെക്കുന്ന മുഖം കഴുകുന്ന കൈ കഴുകുന്ന തല തടവുന്ന കാൽ കഴുകുന്ന ചെല്ലി വന്നില്ലേ ഓ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ ചെല്ലിക്കൊണ്ട് വന്നില്ലേ അതേപോലെ ഞങ്ങൾ ആയിക്കൊണ്ട് പറഞ്ഞു അതാണ് ആറാമത്തെ ഉദൂ ഫർ തർത്തീപ് എന്നതിന്റെ പേര് ർത്തിബ പിന്നിലെന്ത് ക്രമപ്രകാരം ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക എന്നാണ് മനസ്സിലായല്ലോ എങ്ങനെയാണോ നിങ്ങൾക്ക് കിതാബിൽ കിതാബിലിപ്പോ പഠിപ്പിച്ചത് അതുപോലെ എന്താക്കണം എന്താ ഇത് ആക്കണം അതാണ് എന്ത് ആറാമത്തെ ഫർണ് മനസ്സിലായല്ലോ ക്രമപ്രകാരം ചെയ്യുക എന്നില്ലെങ്കിൽ മനസ്സിലായില്ലേ ഒന്നായെന്ന് പിന്നെ ഒന്നു അതേപോലെ എങ്ങനെയാണോ കിതാബിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് അതുപോലെ എടുക്കണം ഇനി അപ്പൊ നിങ്ങൾ ഇത്രത്തോളം എങ്ങനെ ഓളെടുത്ത് ആ ഇഞ്ഞന്മാർ ഓളെടുക്കുന്നതും നിങ്ങളെ കൂട്ടുകാരും ഒക്കത്തുള്ള ചങ്ങായന്മാർ ഉള്ളടക്കുന്നത് ഉമ്മ ഉള്ളെടുക്കുന്നത് നോക്കിയിട്ട് ബാപ്പ ഉള്ളെടുക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഉള്ളെടുത്തന്നെ ഇനി എങ്ങനെ ഉള്ളെടുക്കണ്ടേ നിങ്ങൾ കിതാവിൽ എങ്ങനെ പഠിച്ചിനെ അതേപോലെ ഉള്ളെടുക്കണം അപ്പൊ ഇന്നലെ ഉള്ളെടുത്ത പോലെ അല്ല ഇന്ന് ഈ പാഠം പഠിച്ചിട്ട് നിങ്ങൾ ഉള്ളെടുക്കണ്ടേ കറക്റ്റ് നിങ്ങൾക്കെല്ലാം തലക്ക് പോയിനല്ലേ എങ്ങനെ ഉള്ളെടുക്കണ്ടേന്ന് അതേപോലെ ഉള്ളെടുക്കണം മനസ്സിലായില്ലേ ആ ഇനി പഠിച്ചതുപോലെ ആയിക്കോണ്ട് പോണം നിങ്ങൾ ചെറിയ കിടക്കല്ലേ ഇപ്പൊ ബില്ലിയും കഴിഞ്ഞാണ്ട് ഇങ്ങെത്രാം ക്ലാസ്സിലുണ്ടേ രണ്ടാം ക്ലാസ്സിൽ ഈ ആണ്ട് എത്രാം ക്ലാസ് മൂന്നാം ക്ലാസ് നിങ്ങൾ എത്ര വലിയ ബലിയായനെ അറിയോ ആ നിങ്ങൾ എത്ര വലിയ ആയി ബലിയായിനിന്ന് നോക്കി നിങ്ങൾ കണ്ണാടി പോയിട്ട് കഴിഞ്ഞ കൊല്ലത്തെ ഫോട്ടോ മൊബൈലിൽ നോക്കി നിങ്ങൾ എത്ര ചെറിയ ഉണ്ടായി ഇപ്പൊ നോക്കിയോ ബലിയായിന അപ്പൊ നിങ്ങൾക്ക് കുറെ ഇപ്പൊ മനസ്സിലാകുന്നു വിശയല്ലോ അപ്പൊ നിങ്ങൾ കൊറേ പാഠവും പഠിക്കുന്നുണ്ട് അപ്പൊ എന്താക്കണോ അതുപോലെ തന്നെ ഉളു എടുക്കാൻ പഠിക്കണം ആ എന്താ ചെന്ന് നോക്കി നീയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ബാഹ്യമായി തർത്തീപ് ഉണ്ടാകുന്നില്ലെങ്കിലും ഉളു ലഭിക്കുന്നതാണ് എന്ത്ണ്ടാ നീയത്ത് വെച്ച ഒരാള് ഉലു ഇന്റെ ഫർലിനെ ഞാൻ വീട്ടിൽ നിന്ന് ചേട്ടി നീയത്ത് വെച്ചിട്ട് തണ്ണിക്ക് തുള്ളി തണ്ണിക്ക് തണ്ണിന്റെ ജമ്പ് ആക്കി സ്വിമ്മിങ് പൂൾക്കാ അല്ലെങ്കിൽ പോയതിൽ കുളിക്കാൻ പോയിട്ട് പൊതയിലാ തണ്ണിക്ക് തുള്ളി മനസ്സിലായല്ലോ തണ്ണില് തുള്ളി തുള്ളി നീയത്ത് വെച്ചിട്ട് ഉളുവിന്റെ നീയത്ത് വെച്ചിട്ട് തണ്ണിൻ്റെ ഉള്ളക്ക് തുള്ളി അപ്പൊ ഇടീ ശരീരം ഇടിയ തണ്ണിയാവല്ലോ തടി ഇടിയ തണ്ണിയാന്ന് അങ്ങനെ ആയെങ്കിൽ എന്താവും ഉളു കിട്ടോ ആ കിട്ടും അങ്ങനെ ആക്കിയാൽ ഉളു കിട്ടും അതാണ് ഇപ്പൊ എന്താ ബാഹ്യമായി തർത്തീപ് ഉണ്ടാകുന്നെങ്കിലും തർത്തീപ് ഉത ആറാമത്തെ ഫർലല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കണമെന്ന് അപ്പൊ ഞങ്ങൾ തണ്ണിക്ക് ഇങ്ങനെ തുള്ളുമ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തും ഇല്ലല്ലോ എന്നാലും ഉളുവ് കിട്ടും കാരണം എന്താ തണ്ണി കുറയാള്ളത് കൊണ്ട് ഞങ്ങൾ എന്താവും ഉളവ് ശരിയാവും അപ്പൊ നീയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ബാഹ്യമായി തർത്തീപ് ഉണ്ടാകുന്നില്ലെങ്കിലും ഉളവ് ലഭിക്കുന്നതാണ് ഒതുവ് കിട്ടും പിന്നെന്ത് എന്നാൽ തലയിലൂടെ വെള്ളം ഒഴിച്ചാൽ ഉളവ് ലഭിക്കില്ല അപ്പൊ അതേ സമയത്ത് ഞങ്ങ ഒരു ബക്കറ്റില് തണ്ണി എടുത്തിട്ട് ഉളുവിന്റെ പുറന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നും ഇട്ട് മീത്തിങ്ങനെ ബീത്തി അല്ല അടുത്തൊക്കെ തണ്ണി പോയി മുഖത്തേക്കും കൈക്കും കാളുക്കും തലക്കും എല്ലാത്തിനായി അങ്ങനെ ഉളവ് കിട്ടില്ല അങ്ങനെ ആക്കി എന്താവൂല ഉളു കിട്ടൂല അതേ സമയത്ത് ഉളവ് നീറ്റ് വെച്ചിട്ട് തണ്ണിന്റെ ഉള്ളേക്ക് മുങ്ങി എന്നാ എന്ത് കിട്ടും ഉളവ് കിട്ടും മനസ്സിലായില്ല നിങ്ങക്ക് ആ പിന്നെ അടുത്തതെന്താണ് ഇത് അറബി ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് കിതാബിന് തുടക്കത്തിരി കാണിച്ചിട്ടില്ലേ ഇന്റെ ഫർലുകൾ ആറാകുന്നു ചെലറ്റ് അതിന്റെ അറബിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ അറബി പഠിക്കുന്നുല്ലോ ഇന്റെ ഫർലുകൾ ആറ് സിത്തു ചെല്ലെങ്കിൽ ആറ് നിങ്ങൾ ഒന്നും രണ്ട് പഠിച്ചിട്ടില്ലേ വാഹിദ് സലാസ അഷാറ അതിലിത്തൊന്നുണ്ടല്ലേ ആ ആറ് അതാണെന്ത് ആറ് ആറ് ഫർലുകളാണ് ഉദൂന്റെ ഫർലുകൾ ആയല്ലോ പാഠം കഴിഞ്ഞല്ലോ അപ്പൊ എന്താക്കണം നല്ലോണം ഈ പാഠം കാണാതെ പഠിക്കണം ഈ പാഠം എന്ന് വെച്ചല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആയിട്ട് നിങ്ങൾ ഇത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു നിങ്ങൾ നിങ്ങൾ ബലിയവന് നിങ്ങളെ അയ്യമ്മമാർ അച്ചമാർത്ര ബലിയാവനുണ്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വലിയ അച്ചൻ്റെ അത്ര വലിയയാവനുണ്ടോ അത് കഴിഞ്ഞിട്ട് ഉമ്മബാപ്പൻ്റെ അത്ര ബലിയാവനുണ്ടോ അത് കഴിഞ്ഞിട്ട് ഉപ്പാപ്പ ഉമാമ്മൻ എടിക്കാവനുണ്ടോ അത്രയും കാലം നിങ്ങൾ ഉളെടുക്കുന്നുണ്ടോ അപ്പൊ ഉളെടുക്കുമ്പോൾ ഈ പാഠം നിങ്ങളെ മനസ്സിൽ നല്ല ഓർമ്മ വേണു ഓർമ്മ വേണമെങ്കിൽ എന്താക്കണം ഈ ചെല്ലിയ പോലെ തന്നെ രണ്ട് മൂന്ന് കുറി കിതാബിന് ഇങ്ങനെ നോക്കണം പോയിട്ട് ഉള്ളെടുക്കണം അങ്ങനെ പഠിച്ച പോലെ അപ്പൊ എന്താന്ന് മറക്കുന്നേ ഇല്ല എപ്പോഴും ഉതെടുക്കുന്നില്ലേ ഞങ്ങ ആ എപ്പോഴും ഉതെടുത്തിട്ട് ഓതനിപ്പോണു ആവാസഫ് തൊടുമ്പോക്കൂ എപ്പോഴും വേണം എന്താക്കണു അതിപ്പെന്നെ പതിവാക്കണം ഞങ്ങൾ അള്ളാഹുത്താല തോഫിക്ക് ചെയ്യും അപ്പൊ താഴെ ഉള്ളതെല്ലാം എന്താക്കണോ ഒന്ന് വായിച്ച് നോക്കണം തായെന്തുള്ള ഇക്റ ഏ ഇറ എന്ന് എന്താ നീ വായിക്കുക ഫുറൂലുൻ നിയത്തുൻ ഹലാലുൻ സിത്തുൻ തർത്തീപുൻ മുഖം താഴ്ഭാഗം ബാഹ്യം ഇതാണ് നിങ്ങൾ വായിക്കേണ്ടത് അപ്പോൾ പാടെല്ലാം നല്ലോണം വായിച്ചിട്ട് ക്ലിയർ ആയെന്ന് പിന്നെ എന്താക്കണോ വർക്ക് ബുക്ക് എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കണം അറിയാത്തത് ഉസ്താദിനെ മെസ്സേജ് ആക്കിയിട്ട് ചോദിച്ചിട്ട് എഴുതണം അല്ലേ അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുന്നു അലൈക്കും വരഹമുല്ലാഹി വാത്ത